ഹലോ, എല്ലാവർക്കും സ്മാർട്ട് പി എസ് സി ഓൺലൈനിലേക്ക് സ്വാഗതം. നമുക്കിന്ന് കുറച്ച് കമ്മീഷൻസ് പഠിക്കാം. ഒരുപാട് കമ്മീഷൻസ് പഠിക്കാനുണ്ട്. ഇന്നൊരു 10 എണ്ണം പഠിക്കാവേ. ഓക്കെ, ഞാൻ പറഞ്ഞു തരും. ഈ നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തതാണ് നിങ്ങൾ കേൾക്കണമെങ്കിലേ ഞാൻ പറഞ്ഞ കണക്ഷൻ ഒന്ന് ഓർത്ത് വെച്ച് വേണം. ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണേ. ഓക്കെ, ഒന്നാമത്തത് സർക്കാരിയ കമ്മീഷൻ. സർക്കാരിയ കമ്മീഷൻ എന്താ? സർക്കാരി കമ്മീഷൻ കേന്ദ്ര സംസ്ഥാന ബന്ധമാണ് കേട്ടോ. കേന്ദ്ര സംസ്ഥാന ബന്ധ അന്വേഷണ കമ്മീഷനാണ് ഏത്? സർക്കാരിയ കമ്മീഷൻ. അപ്പോൾ അത് പഠിക്കാൻ ഒരു ഈസി കണക്ഷൻ എന്താ? നമ്മൾ പറയത്തില്ലേ കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ടുള്ള വേർഡ് ഏതാണ്? സർക്കാരല്ലേ. അപ്പോൾ സർക്കാരിയ കമ്മീഷൻ എന്താണ്? കേന്ദ്ര സംസ്ഥാന ബന്ധം. ഓക്കെ ആണല്ലോ. രണ്ടാമത്തത് മണ്ഡൽ കമ്മീഷൻ. എന്താണ് മണ്ഡൽ കമ്മീഷൻ? മണ്ഡൽ കമ്മീഷൻ എന്താണെന്ന് അറിയാവോ? മണ്ഡൽ കമ്മീഷൻ പിന്നാക്ക സംവരണം. എന്താണ് പിന്നാക്ക സംവരണം? ഓക്കെ, പഠിപ്പിക്കാൻ വേണ്ടി മാത്രം ഒരു കണക്ഷൻ പറയാണ്, വേറെ ഒന്നും ഉദ്ദേശിച്ച് പറയണതല്ലേ. ഇപ്പോൾ പിന്നാക്കാർക്ക് സംവരണം കൊടുത്തു കഴിഞ്ഞാൽ മുന്നാക്കാർക്ക് ഇഷ്ടപ്പെടോ? ഇല്ല, ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ പിന്നാക്കാർക്ക് സംവരണം കൊടുത്താൽ മുന്നാക്കാർ എന്താ പറയും? മണ്ടൻ തീരുമാനം എന്ന് പറയും. എന്തെന്ന് പറയും? മണ്ടൻ തീരുമാനം എന്ന് പറയും. ഓക്കെ, ആണ് അടുത്താ. ഇപ്പോൾ തന്നെ വേറെ ഒന്നും വേണ്ട. നമ്മുടെ സ്വന്തം സഹോദരനോ സഹോദരിക്ക് ജോലി കിട്ടിയാൽ നമുക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല. അപ്പോൾ ആർക്കില്ലെന്ന് ആനുകൂല്യം കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ. അതുകൊണ്ട് മുന്നാക്കാർ എന്തെന്ന് പറയും? മണ്ടൻ തീരുമാനം. അപ്പോൾ മണ്ഡൽ കമ്മീഷൻ പിന്നാക്ക സംവരണം. മണ്ഡൽ കമ്മീഷൻ ഏതാണ്? പിന്നാക്ക സംവരണം. ഓക്കെ, അടുത്ത് ശ്രദ്ധിച്ച് കേൾക്കുക. അടുത്ത മൂന്നാമത്തത് മൽഹോത്ര കമ്മീഷൻ. മൂന്നാമത്തെ ഏതാണ്? മൽഹോത്ര കമ്മീഷൻ. മൽഹോത്ര കമ്മീഷൻ പഠനം നടത്തിയത് ഇൻഷുറൻസ് പരിഷ്കരണമാണ്. എന്താണ് ഇൻഷുറൻസ് പരിഷ്കരണം? അത് പഠിക്കാത്ത കണക്ഷൻ സിമ്പിളാണ്. ഇപ്പോൾ ആരെങ്കിലും വന്ന് ഇൻഷുറൻസിൻ്റെ കാര്യം നമ്മുടെ അടുത്ത് പറയും. അപ്പോൾ നമ്മളേക്കും എടാ എത്രയുടെ എൻ്റെ പ്രീമിയം, എത്രയാ പ്രീമിയം, എത്രയാ പ്രീമിയം. അപ്പം ഇൻഷുറൻസ് എത്ര, ഇൻഷുറൻസ് എത്ര, മൽഹോത്ര മൽഹോത്ര മൽഹോത്ര. അപ്പോൾ ഇൻഷുറൻസ് പരിഷ്കരണം ഏതാണ്? മൽഹോത്ര കമ്മീഷൻ. ഓക്കെ, അടുത്തത് നാലാമത്തത് നികുതി പരിഷ്കരണം. നികുതി പരിഷ്കരണം, നികുതി പരിഷ്കരണം രാജ ചെല്ലയ്യ കമ്മീഷനാണ്. ഏതാണ്? രാജ ചെല്ലയ്യ കമ്മീഷൻ. സിമ്പിളാണ്. ഈ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലല്ലേ ഇവിടെ നികുതിയൊക്കെ ആരംഭിച്ചത്. അതുകൊണ്ട് നികുതി പരിഷ്കരണം രാജ ചെല്ലയ്യ. രാജാക്കന്മാരുടെ കാലത്താണ് നികുതികൾ ആരംഭിച്ചത്. അപ്പോൾ നികുതി പരിഷ്കരണം രാജ ചെല്ലയ്യ. ഓക്കെ, അടുത്ത് പ്രത്യക്ഷ പരോക്ഷ നികുതി. പ്രത്യക്ഷ പരോക്ഷ നികുതിയെക്കുറിച്ച് അന്വേഷണ കമ്മീഷൻ എന്നറിയാവോ? പ്രത്യക്ഷ പരോക്ഷ നികുതിയെക്കുറിച്ച് അന്വേഷണ കമ്മീഷനാണ് വിജയ് കേൽക്കർ കമ്മീഷൻ. ഏതാണ്? വിജയ് കേൽക്കർ കമ്മീഷൻ. ഓക്കെ, പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്, ഞാനൊരു വിജയ് ഫാനാണ്. എന്നാലും പറയാണ്, ശ്രദ്ധിച്ച് കേട്ടോണേ. ഓക്കെ, വിജയ് സിനിമകളിൽ കണ്ടിട്ടില്ലേ? വിജയ് സിനിമകളിൽ ഒരു ആർക്കെങ്കിലും ഒരു ആപത്ത് വരുമ്പം രക്ഷകനായി പ്രത്യക്ഷപ്പെടുന്ന ആരാ? വിജയ് അല്ലേ. അപ്പം വിജയ് പ്രത്യക്ഷപ്പെടും, വിജയ് പ്രത്യക്ഷപ്പെടുന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ വിജയ് കേൽക്കർ പ്രത്യക്ഷ പരോക്ഷ നികുതി, രക്ഷകനായി വിജയ് പ്രത്യക്ഷപ്പെടും. ഓക്കെ, അപ്പോൾ വിജയ് കേൽക്കർ എന്താണ്? പ്രത്യക്ഷ പരോക്ഷ നികുതി. ഓക്കെ, ക്ലിയർ അല്ലേ. ഓക്കെ, ഇനി അടുത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് നരസിംഹം കമ്മീഷൻ. ഏതാണ് നരസിംഹം കമ്മീഷൻ? നരസിംഹം കമ്മീഷൻ ഏതാണ്? ബാങ്കിങ് പരിഷ്കരണം. ഏതാണ്? ബാങ്കിങ് പരിഷ്കരണമാണ് ആരന്വേഷിച്ചത്? നരസിംഹം കമ്മീഷൻ അന്വേഷിച്ചത്. പഠിക്കാൻ സിമ്പിളാണ്. നരസിംഹ സിനിമ മനസ്സിലോട്ട് ആലോചിക്കുക. നരസിംഹത്തിൻ്റെ അച്ഛന് വേണ്ടി കേസ് വായിക്കാൻ വേണ്ടി മമ്മൂട്ടി വരുന്നു. മമ്മൂട്ടി വരുന്നു, നരസിംഹത്തിൻ്റെ അച്ഛനെ പുറത്തിറക്കുന്നു. പോകാൻ സമയത്ത് എന്ത് ചോദിക്കുന്നു? ക്യാഷ് ചോദിക്കുന്നു. അപ്പോൾ ഈ ക്യാഷ് എടുക്കാൻ വേണ്ടിയിട്ട് നരസിംഹം ബാങ്കിൽ പോകണ്ടേ? അപ്പോൾ ബാങ്കിൽ പോയതാരാ? നരസിംഹം. അപ്പോൾ നരസിംഹം കമ്മീഷൻ ബാങ്കിങ് പരിഷ്കരണം. നരസിംഹ കമ്മീഷൻ ഏതാണ്? ബാങ്കിങ് പരിഷ്കരണം. മനസ്സിലായ കുട്ടികളെ? അടുത്ത് ഇന്ദിരാഗാന്ധി വധം. ഇന്ദിരാഗാന്ധി വധം അന്വേഷിച്ച ആണെന്നറിയാവോ? താക്കർ കമ്മീഷൻ. ആരാണ്? താക്കർ കമ്മീഷൻ. അപ്പോൾ ഇന്ദിരാഗാന്ധി വധം അന്വേഷിച്ച ആരാണ്? താക്കർ കമ്മീഷൻ. നമുക്കറിയാം, നമ്മൾ 1984 ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറാണ് ഇന്ദിരാഗാന്ധി വധത്തിന് കാരണമായത്. അപ്പോൾ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് ശേഷം നമ്മളെ ഇൻ്റലിജൻസ് ബ്യൂറോയൊക്കെ ഇന്ദിരാഗാന്ധിക്ക് താക്കീത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താണ്? സിഖുകാരെ സെക്യൂരിറ്റി ഉൾപ്പെടുത്തരുതെന്ന്. അപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് വധം ഉണ്ടാവുമെന്ന് താക്കീത് ഉണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധിക്ക് വധം ഉണ്ടാവുമെന്ന് താക്കീത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ദിരാഗാന്ധി വധം അന്വേഷിച്ച ആരാണ്? താക്കർ കമ്മീഷൻ. താക്കർ കമ്മീഷൻ. അടുത്ത് സിഖ് വിരുദ്ധ കലാപം, അല്ലെങ്കിൽ സിഖ് കലാപം. സിഖ് കലാപ അന്വേഷണ കമ്മീഷൻ ഏതെന്ന് അറിയാവോ? നാനാവതി കമ്മീഷൻ. സിമ്പിളായിട്ട് ഓർത്തിരിക്കാം. സിഖ് ഗുരുവല്ലേ നാനാക്ക്? ഗുരു നാനാക്ക്, സിഖ് ഗുരുവല്ലേ. അപ്പം സിഖ് വിരുദ്ധ കലാപം നാനാക്ക്, നാനാവതി, നാനാവതി, നാനാവതി കമ്മീഷൻ. സിഖ് കലാപം അന്വേഷിച്ച ആരാണ്? നാനാവതി കമ്മീഷനാണ്. ഓക്കെ, അടുത്ത് ജെയിൻ കമ്മീഷൻ. ജെയിൻ കമ്മീഷൻ രാജീവ് ഗാന്ധി വധം. ഏതാണ്? രാജീവ് ഗാന്ധി വധം. അപ്പോൾ രാജീവ് ഗാന്ധിയെ കൊന്നവരെ പിടിച്ച് ജയിലിലിടാൻ വേണ്ടിയിട്ടുള്ള കമ്മീഷൻ, ജെയിൻ കമ്മീഷൻ. ഓക്കെ, അപ്പോൾ രാജീവ് ഗാന്ധി വധം അന്വേഷിച്ച ആരാണ്? ജെയിൻ കമ്മീഷനാണ്. ഒന്നാലും ഒരെണ്ണം പ്രത്യേകം ഓർത്തോണം, രാജീവ് ഗാന്ധി വധത്തിലെ സെക്യൂരിറ്റി വീഴ്ച അന്വേഷിച്ചത് അത് ജെ എസ് വർമ്മ കമ്മീഷനാണ് കേട്ടോ. രാജീവ് ഗാന്ധി വധത്തിലെ സെക്യൂരിറ്റി വീഴ്ച അന്വേഷിച്ചത് ആരാണ്? ജെ എസ് വർമ്മ കമ്മീഷനാണ്. ഓക്കെ, ക്ലിയർ അല്ലേ കുട്ടികളെ?
അടുത്ത് ബാബറി മസ്ജിദ് പ്രശ്നം. ബാബറി മസ്ജിദ് പ്രശ്നം അന്വേഷിച്ചത് ലിബർ ഹാൻ കമ്മീഷൻ. കണ്ടോ, ലിബർ ബാബർ, ലിബർ ബാബർ, ലിബർ ഹാൻ കമ്മീഷൻ. അപ്പോൾ ബാബറി മസ്ജിദ് പ്രശ്നം അന്വേഷിച്ചത് ആരാണ്? ലിബർ ഹാൻ കമ്മീഷനാണ്. നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായ കുട്ടികളെ, അപ്പം ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ പറഞ്ഞുതരാം, ബാക്കി കമ്മീഷൻസ് ഇതുപോലെ വീഡിയോസ് തരട്ട് തരാം കേട്ടോ. ഓക്കെ, നിങ്ങളത് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ അത് ഞാൻ വീണ്ടും വീഡിയോസ് തരട്ട് തരാം. ഞാൻ ഒന്നുകൂടെ ഇത്രയും പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടോണേ. സർക്കാരിയ കേന്ദ്ര സംസ്ഥാന ബന്ധം, ഓക്കെ. മണ്ഡൽ കമ്മീഷൻ, മണ്ഡൽ കമ്മീഷൻ എന്തായിരുന്നു? പിന്നാക്ക സംവരണം. ഓക്കെ, ഈ മണ്ഡൽ കമ്മീഷൻ്റെ കൂടെ തന്നെ നിങ്ങൾ സച്ചാർ കമ്മീഷൻ ഓർത്തോണം. സച്ചാർ കമ്മീഷൻ, സച്ചാർ കമ്മീഷൻ ഏതെന്നറിയാമോ? മുസ്ലിം സംവരണമാണ് സച്ചാർ കമ്മീഷൻ. സിമ്പിളായിട്ട് ഓർത്തായി. നിങ്ങൾക്ക് അച്ചാറ് കൈ ഇഷ്ടമല്ലേ? ഈ മുസ്ലിങ്ങൾ ഉണ്ടാക്കുന്ന അച്ചാർ അടിപൊളിയാണ് ഓർത്ത് വെച്ചിരുന്നത് കേട്ടോ. മുസ്ലിങ്ങൾ ഉണ്ടാക്കുന്ന അച്ചാർ അടിപൊളി, എനിക്ക് ഇഷ്ടമാണ് അച്ചാർ കേട്ടോ. അപ്പോൾ അച്ചാർ കമ്പനികൾ അല്ലെങ്കിൽ അച്ചാറൊക്കെ ഉണ്ടാക്കുന്നത് മുസ്ലിങ്ങളാണ് ഓർത്ത് വെച്ചിരുന്നത്. ഇതെല്ലാം കണക്ഷനാണ് കേട്ടോ, നിങ്ങൾ വേറൊരു രീതിയിലൊന്നും ആലോചിക്കരുത് കേട്ടോ. ഇതെല്ലാം കണക്ഷനാണ്, പഠിപ്പിക്കാൻ വേണ്ടി നമ്മളൊരു കണക്ഷൻ ഓർത്ത് വയ്ക്കുന്നു കേട്ടോ. അപ്പം സച്ചാർ കമ്മീഷൻ, മുസ്ലിം സംവരണം, ഓക്കെ, അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചോണേ. പിന്നെ നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു കുട്ടികളെ? പിന്നെ നമ്മൾ പറഞ്ഞത് മൽഹോത്ര, മൽഹോത്ര കമ്മീഷൻ. മൽഹോത്ര ഏതായിരുന്നു? ഇൻഷുറൻസ്. ഓക്കെ, അടുത്ത് രാജാ ചെല്ലയ്യ നികുതി. വിജയ് കേൽക്കർ പ്രത്യക്ഷ പരോക്ഷ നികുതി. നരസിംഹം എന്താണ്? ബാങ്കിങ് പരിഷ്കരണം. താക്കർ കമ്മീഷൻ ഇന്ദിരാഗാന്ധി വധം. ഓക്കെ, നാനാവതി കമ്മീഷൻ സിഖ് വിരുദ്ധ കലാപം അല്ലെങ്കിൽ സിഖ് കലാപം. ഓക്കെ, പിന്നെ ജെയിൻ കമ്മീഷൻ. ജെയിൻ കമ്മീഷൻ ഏതായിരുന്നു? ഏതായിരുന്നു? രാജീവ് ഗാന്ധി വധം. ഓക്കെ, പിന്നെ പറഞ്ഞത് ഏതായിരുന്നു? ലിബർ ഹാൻ കമ്മീഷൻ. ലിബർ ഹാൻ കമ്മീഷൻ എന്താണ്? ബാബറി മസ്ജിദ് പ്രശ്നം. പിന്നെ നമ്മൾ പറഞ്ഞു രാജീവ് ഗാന്ധി വധത്തിലെ സെക്യൂരിറ്റി വീഴ്ചകൾ അന്വേഷണ കമ്മീഷൻ ഏതാണ്? ജെ എസ് വർമ്മ കമ്മീഷൻ. ഓക്കെ, ലാസ്റ്റായിട്ട് പറഞ്ഞുതരാം, ഈ ജെ എസ് വർമ്മ തന്നെയാണ് ഇന്ത്യയിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അന്വേഷിച്ചത്. ഓക്കെ, അപ്പോൾ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അന്വേഷിച്ച ആരാണ്? ജെ എസ് വർമ്മയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ കുട്ടികളെ? ജെ എസ് വർമ്മ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം, അതും കൂടെ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തിരിക്കുക. ക്ലിയർ ആണല്ലോ. ശരി, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ക്ലാസ്സിലൊക്കെ വരും, എനിക്ക് വയ്യ, എനിക്ക് ഈ ഒരു ജോയിൻ്റ് എന്തോ പ്രശ്നം, ശബ്ദം സംസാരിക്കാനൊക്കെ പ്രോബ്ലമാണ് കേട്ടോ. എന്തോ ഒരു ഉളുക്കം എന്തോ വേണം എന്നാണ് തോന്നുന്നത്. ഓക്കെ, പെട്ടെന്ന് ശരിയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് ബാക്കി ക്ലാസ്സുകളൊക്കെ വരാം, വരും. പിന്നെ കാരണം നമ്മളെ സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സിൽ, സി പി കെയുടെ സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സിൽ ഇനി ഡെയിലി ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് പരീക്ഷിക്കുമ്പോൾ നമ്മൾ ഏകദേശം എല്ലാം എടുത്തിട്ടുണ്ട്. ആദ്യം കുറേ പോർഷൻ സ്പെഷ്യൽ ടോപ്പിക് മാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കമ്മേഴ്ഷ്യൽ ക്ലാസ്സുകളിലൂടെ സ്പെഷ്യൽ ടോപ്പിക് വന്നിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും അല്ലാതെ പ്രത്യേകം എന്ത് ചെയ്യുന്നുണ്ട്? സ്പെഷ്യൽ ടോപ്പിക് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കണ്ട് പഠിക്കുക. ഇനി വരാൻ പോകുന്ന പോലീസ് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഓക്കെ, കണ്ടില്ലേ, ഈ പോലീസ് ഇനി കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിടണമാർ വരെ അതായത് അഡ്വൈസ് വാങ്ങിച്ചുകൊണ്ട് പോയി. പി എസ് സി എന്ന് പറഞ്ഞാൽ കാലതാമസമുണ്ട്. അത് ഏത് പോസ്റ്റിനും ചെയ്യുന്ന കാലതാമസമുണ്ട്. പക്ഷേ അതെന്ത് ചെയ്യും, നമ്മൾ മികച്ച റാങ്ക് വാങ്ങിച്ചിട്ട് നമുക്ക് ജോലി കിട്ടുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് പഠിക്കുക കേട്ടോ, ആത്മവിശ്വാസത്തോടെ സന്തോഷത്തോടെ എന്ത് ചെയ്യുക? പഠിക്കുക. ഓക്കെ, അപ്പോൾ അത്രേ പറയാനുള്ളൂ. ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.